നമസ്കാരം. പ്രധാന വാർത്തകൾ. എ ഡി ജി പി അജിത് കുമാറിനോട് ചോദ്യങ്ങൾ ചോദിച്ച് സംസ്ഥാന പോലീസ് മേധാവി. മൊഴിയെടുക്കൽ അൻവർ ഉന്നയിച്ച 5 ആരോപണങ്ങളിൽ നടപടി പോലീസ് ആസ്ഥാനത്ത്. സിപിഐയുടെ നിലപാടിൽ മാറ്റമില്ല. എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റിയേ പറ്റൂ. ആരെങ്കിലും മാടി വിളിച്ചാൽ മുന്നണി മാറുന്ന പാർട്ടിയല്ല സിപിഐ എന്നും സെക്രട്ടറി. ഉള്ളുപൊള്ളിച്ചു വയനാട്ടിലെ ജെൻസന്റെ മരണം. ഉറ്റവരെ ഉരുളെടുത്ത ശ്രുതി വീണ്ടും ജീവിതത്തിൽ ഒറ്റയ്ക്ക. ജെൻസന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. സംസ്കാരം വൈകിട്ട്. സുഭദ്രയെ കൊലപ്പെടുത്തിയത് 7 തീയതി വൈകിട്ട് 6. കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു. കൊലയാളികൾ കൃത്യം നടത്തിയത് മദ്യലഹരിയിൽ. കുഴിയെടുക്കാൻ വിളിച്ച അജയന്റെ മൊഴിയെടുക്കും. ഹേമ കമ്മിറ്റിക്കെതിരെ വീണ്ടും തുറന്നടിച്ച് ബി ഉണ്ണികൃഷ്ണൻ. കാണേണ്ട ആളുകളെ കമ്മിറ്റി കണ്ടില്ല. ആരോപണ വിധേയരുടെ പേരുകൾ പുറത്തുവിടണമെന്നും ഫെഫ്ക. ലൊക്കേഷനിലെ കുറ്റകൃത്യങ്ങളിൽ ഫെഫ്ക നേരിട്ട് നിയമസഹായം നൽകും. മൂന്നാർ ചക്രമുടി കയ്യേറ്റം അന്വേഷണത്തിനായി പ്രത്യേക കമ്മിറ്റി. തെളിവുകൾ കണ്ടെത്തുന്നതിനാണ് വിശദ പരിശോധന. വിശദമായി നോക്കാം. പി വി അൻവറിന്റെ വെളിപ്പെടുത്തലിൽ എ ഡി ജി പി അജിത് കുമാറിന്റെ മൊഴിയെടുക്കുന്നു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്താണ് മൊഴിയെടുക്കൽ. മൊഴിയെടുക്കൽ വീഡിയോയിൽ ചിത്രീകരിക്കും. അതേസമയം എ ഡി ജി പി അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശയുണ്ട്. കവടിയാറിലെ വീട്, ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെ പി വി അൻവർ ഉന്നയിച്ച 5 കാര്യങ്ങളിലാണ് വിജിലൻസ് അന്വേഷണത്തിന് ഡി ജി പി ശുപാർശ ചെയ്തിരിക്കുന്നത്. വി വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഇവിടെ ഒരു അസാധാരണ സാഹചര്യമാണ്. എ ഡി ജി പിയുടെ മൊഴി ഡി ജി പി എടുക്കുന്നു എന്ന വിചിത്രമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. മൊഴിയെടുക്കൽ ആരംഭിച്ചല്ലോ അല്ലേ? മൊഴിയെടുക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ്. പോലീസ് ആസ്ഥാനത്താണ് മൊഴി രേഖപ്പെടുത്തുന്നത്. തീർത്തും അസാധാരണമായ ഒരു സാഹചര്യമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഡി ജി പി, എ ഡി ജി പിയുടെ, അത് ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി, സംസ്ഥാന പോലീസിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ്റെ മൊഴിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. അതിന് കാരണമായതാകട്ടെ, അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ഗുരുതരമായ ആരോപണങ്ങളും അദ്ദേഹം സ്വയം നൽകിയ പരാതിയും. അമർജിത്കുമാർ നേരത്തെ പരാതി നൽകിയത് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണ്, ഇതിൽ ഗൂഢാലോചനയുണ്ട്, അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പരാതിയിൽ പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിനെതിരെ ഈ അമ്പു തൊടുത്തത് പ്രതിപക്ഷത്തു നിന്നോ പുറത്തു നിന്നോ ഉള്ള ആളുകളല്ല, ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻവറാണ് അദ്ദേഹത്തിനെതിരെ ആയുധമെടുത്തത്. അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് കഴിഞ്ഞ ദിവസം കൂടി ആവശ്യപ്പെടുന്നത് പി വി അൻവറാണ്. പി വി അൻവറിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയത്. ഡി ജി പിയാണ് അതിന് മേൽനോട്ടം വഹിക്കുന്നത്. ഐ ജി, ഡി ഐ ജി, മറ്റ് എസ് പിമാർ തുടങ്ങിയവരാണ് ഈ 5 സംഘത്തിലുള്ളത്. ഇന്നിപ്പോൾ ഈ മൊഴിയെടുക്കൽ നടക്കുമ്പോൾ തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായ ഐ ജി സ്പർജൻ കുമാർ ഡി ജി പിയുടെ ചേംബറിലുണ്ട്. അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ മൊഴി രേഖപ്പെടുത്തുന്നത്. അടക്കമുള്ള കാര്യങ്ങളിൽ മറ്റ് ഉദ്യോഗസ്ഥരുടെ സഹായം കൂടി ഡി ജി പി ഉറപ്പാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ മൊഴിയെടുക്കുന്ന നടപടി അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, വീഡിയോ ആക്കി സൂക്ഷിക്കാനുള്ള നടപടികൾ. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ രീതിയിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഗുരുതരമാണ്. കൊലപാതകം അടക്കമുള്ള കാര്യങ്ങൾ അജിത് കുമാർ നടത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം, പിടികൂടുന്ന സ്വർണം തട്ടിയെടുക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത്. ഇതിന് പുറമെയാണ് RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, അത് വലിയ വെളിപ്പെടുത്തലായും വിവരമായും പുറത്തു വന്നത്. രാഷ്ട്രീയമായി കൂടി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന കാര്യമാണത്. ഡി ജി പി ആയിരുന്ന സെൻകുമാറിനെ നേരത്തെ മുഖ്യമന്ത്രി RSS ബന്ധത്തിൻ്റെ പേരിൽ നിശ്ചയമായി വിമർശിച്ചിട്ടുണ്ട്. അതേ മുഖ്യമന്ത്രി തന്നെയാണ് തൻ്റെ എ ഡി ജി പി ഇങ്ങനെ 2 RSS നേതാക്കളെ തുടരെ തുടരെ കണ്ടതിൽ മൗനം പാലിക്കുന്നത് എന്നത് വലിയ ചർച്ചയ്ക്ക് ഇട വരുത്തിയിട്ടുണ്ട്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ ഈ കൂടിക്കാഴ്ചകൾക്ക് ബന്ധമുണ്ട് എന്ന ആക്ഷേപം ഒരു വശത്ത് ഉയരുന്നു. ഈ കൂടിക്കാഴ്ചകളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് CPI അടക്കമുള്ള ഘടകകക്ഷികൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം അദ്ദേഹം
LDF യോഗത്തിൽ പറഞ്ഞത് ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്, ഒരു മാസ കാലയളവാണ് ഈ അന്വേഷണത്തിന് നിശ്ചയിച്ചിട്ടുള്ളത്, റിപ്പോർട്ട് വരുന്നതിന് പിന്നാലെ നടപടി എന്ന നിലയ്ക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. എന്നാൽ ഈ RSS ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണം അത് ഏത് രീതിയിലാണ് എന്നത് കഴിഞ്ഞ ദിവസം വരെയും വ്യക്തമല്ലായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ യോഗത്തിലാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് അക്കാര്യവും DGP പരിശോധിക്കും എന്നത്. ദത്താത്രേയയെ തൃശ്ശൂരിലാണ് കണ്ടത് അജിത് കുമാർ. അതോടൊപ്പം തന്നെ 10 ദിവസം കഴിയുമ്പോൾ 2023 May 22 തൃശ്ശൂരിലെ കൂടിക്കാഴ്ച, June 2 കോവളത്ത് റാം മാധവനെയും കണ്ടു. എന്തിനു വേണ്ടിയായിരുന്നു ഈ കൂടിക്കാഴ്ചകൾ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. അജിത് കുമാറിൻ്റെ ഒരു വിശദീകരണം വന്നത് വ്യക്തിപരമായ കൂടിക്കാഴ്ച എന്ന നിലയ്ക്കായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു ക്രമസമാധാന ചുമതല വഹിക്കുന്ന VDGP എന്തിന് ഇങ്ങനെ വ്യക്തിപരമായി ഇവരെ കണ്ടു എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. വിനോദ്, അത് തന്നെയാണ്, ഈ ക്രമസമാധാന ചുമതല വഹിക്കുന്ന AdGP ആണ് ഇപ്പോൾ DGP ചോദ്യം ചെയ്തതെന്നുള്ള അസാധാരണപരമായ സാഹചര്യം. അത്തരത്തിലേക്ക് അദ്ദേഹത്തെ ചുമതലയിൽ നിന്നും മാറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു അസാധാരണ സാഹചര്യത്തിന് ഇപ്പോൾ പോലീസ് ആസ്ഥാനം സാക്ഷ്യം വഹിക്കേണ്ടി വരുമായിരുന്നില്ല. ഏറ്റവും പ്രധാനമായി വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെയും ഒപ്പം മുന്നണിയിൽ നിന്ന് പോലും ഉയർന്നിട്ടും ബിനോയ് വിശ്വത്തിന്റെ വാക്കുകൾ നമ്മൾക്ക് ഓർമ്മയുണ്ട്. ഊഴം വെച്ച് RSS നേതാക്കളെ കാണുന്നയാൾ എന്നാണ് അജിത് കുമാറിനെ അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള വിമർശനം അല്പസമയം മുൻപ് പോലും ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം വന്നു. അപ്പോഴും അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു, നിലപാടിൽ ഞങ്ങൾക്ക് മാറ്റമില്ല, AdGP ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേ മതിയാകൂ എന്ന് വീണ്ടും ആവർത്തിക്കുന്നു. എന്നിട്ട് പോലും ഒരു നിലപാടിൽ നിന്ന് മാറ്റലോ, അന്വേഷണ ഉത്തരവ് വരട്ടെ എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രി എന്ന് മനസ്സിലാക്കണമല്ലേ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഏറ്റവും പുതിയ ഒരു കാര്യം കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ കൂടിക്കാഴ്ചകളും പരിശോധിക്കും എന്നതാണ്. പക്ഷേ അങ്ങനെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. CPIക്ക് അതൃപ്തി ഉണ്ടല്ലോ AdGP ലോ ആൻഡ് ഓർഡർ എൻ്റെ ചുമതലയിൽ തുടരാൻ അനുവദിക്കുന്നതിൽ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് MV ഗോവിന്ദൻ മറുപടി പറഞ്ഞത് CPMന് തൃപ്തി ഉണ്ടെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്ന ചോദ്യമാണ്. അതായത് മുഖ്യമന്ത്രി ഇപ്പോഴും AdGP MR അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് അല്ലെങ്കിൽ അതിൻ്റെ ചുമതലയിൽ തുടരാൻ അനുവദിക്കുമ്പോഴും CPMനുള്ളിൽ നിന്ന് തന്നെ എതിർ സ്വരങ്ങൾ ഉണ്ടാകുന്നു. ആ തരത്തിലുള്ള നിലപാടിലെ വൈരുദ്ധ്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നു. സ്പീക്കർ ഷംസീർ മാത്രമാണ് ഒരു പരിധിവരെ അല്ലെങ്കിൽ അജിത് കുമാറിൻ്റെ നിലപാടിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രിക്കപ്പുറം ന്യായീകരിച്ച് വന്ന ഒരാളെന്ന് കാണേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ കൂടിക്കാഴ്ചയിൽ തെറ്റൊന്നുമില്ല, RSS രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് എന്ന കാര്യമാണ് ഷംസീർ പറഞ്ഞത്. എന്നാൽ തൊട്ട് പിന്നാലെ PV അൻവറിൻ്റെ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വന്നു. അതിൽ പറയുന്നത് ഇത് മിത്തോ അഭ്യൂഹമോ അല്ല, ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നപ്പോഴാണ് അങ്ങനെ MR അജിത് കുമാർ ഫോൺ ചോർത്തുന്നു എന്നത് അഭ്യൂഹമായാണ് എന്ന തരത്തിൽ ഷംസീറിൻ്റെ മറുപടി ഉണ്ടായത്. ഈ അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്, മിത്തോ അഭ്യൂഹമോ അല്ല. അതായത് മിത്ത് വിവാദം നമുക്കറിയാം, ഷംസീർ കുടുങ്ങിയ വിവാദമാണ്. അങ്ങനെ ഒരു പരിഹാസത്തോടു കൂടിയാണ് അൻവർ അതിന് ഉള്ള മറുപടി നൽകിയിരിക്കുന്നത്. അതായത് അൻവർ ഇതുവരെ ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോകുന്നില്ല, മുഖ്യമന്ത്രിയെ കണ്ടു, നിലപാട് വ്യക്തമാക്കി, അതിനപ്പുറത്തേക്ക് പാർട്ടിക്ക് പരാതി നൽകി, PV ശശിയിലേക്ക് ഒരിക്കൽ കൂടി അൻവർ എത്തുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. PV ശശിക്കെതിരെ പരാതി എഴുതി നൽകാൻ തന്നെയാണ് അൻവറിൻ്റെ തീരുമാനം. അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്, PV ശശിയിലേക്ക് എത്തുന്നു. കാരണം ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരം ഇന്റലിജൻസ് റിപ്പോർട്ടായി എത്തിയപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്താതെ പോയതിന് പിന്നിൽ PV ശശിയുടെ ഇടപെടലെന്ന ആരോപണമാണ് അൻവർ കടുപ്പിക്കുന്നത്. അങ്ങനെ വീണ്ടും PV ശശിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന ഒരു രാഷ്ട്രീയ നില കൂടിയുണ്ട്. വിനോദ സൂചിപ്പിച്ചതുപോലെ തന്നെ CPI പിറകോട്ട് പോകുന്നില്ല, PV അൻവർ പിറകോട്ട് പോകുന്നില്ല, മറ്റ് ഘടക കക്ഷികൾ പിറകോട്ട് പോകുന്നില്ല. പക്ഷെ അപ്പോൾ പോലും ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ മുദ്രാവാക്യം പോലും മറന്നു മുഖ്യമന്ത്രി എന്ന സംശയം ജനിപ്പിക്കും വിധമാണ് ഇപ്പോൾ വീണ്ടും ചേർത്ത് പിടിക്കുന്നത് AdGP. അപ്പോൾ ഒരു തരത്തിൽ പോലും പിന്നോട്ട് പോവാതെ അല്ലെ? തീർച്ചയായും മറ്റ് എവിടെയും എവിടെ നിന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന്, അതായത് മുഖ്യമന്ത്രി അല്ലാതെ മറ്റേതെങ്കിലും ഒരു കേന്ദ്രം MR അജിത് കുമാറിനെ ഇത്ര താല്പര്യത്തോടുകൂടി സംരക്ഷിക്കുന്നില്ല എന്നത് വ്യക്തമാണ്. കാരണം CPMലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ മുഖ്യമന്ത്രിക്ക് അങ്ങനെ വലിയ പിന്തുണ നൽകി ഈ കാര്യത്തിൽ രംഗത്തെ വരികയോ അല്ലെങ്കിൽ മാധ്യമ വിമർശനം നടത്തുകയോ PV അൻവറിനെ തള്ളിക്കളയുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല PV അൻവർ അല്പം നിശബ്ദത പാലിക്കുന്നുവെങ്കിലും അദ്ദേഹം കൃത്യമായ ഇടവേളകളിൽ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ആദ്യത്തെ ഒരു
ആ അത്ര കണ്ട് തീവ്രമായ നിലപാടുകളുമായി അല്ലെങ്കിൽ ആ തരത്തിലുള്ള വാക്കുകളുമായി അദ്ദേഹം വരുന്നില്ലെങ്കിൽ പോലും താൻ ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്ന് പിന്നാക്കം പോകുന്നില്ല എന്ന കൃത്യമായ സൂചന അദ്ദേഹത്തിൻ്റെ ഓരോ വാർത്താ സമ്മേളനങ്ങളിലുമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലുണ്ട്. ആ തരത്തിൽ തൽക്കാലം മുഖ്യമന്ത്രി ഇടപെട്ടതുകൊണ്ട് ഒന്ന് അടങ്ങി എന്നത് മാത്രമാണ് അൻവറിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു പ്രതികരണം. മാത്രമല്ല, അൻവർ പരാതി പറയേണ്ട രീതി ഇതായിരുന്നില്ല എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ പരാമർശം ഉണ്ടാവുകയും ചെയ്തു. ഏതായിരുന്നാലും അൻവർ അങ്ങനെ അങ്ങ് പിന്നാക്കം പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശാസനം കൊണ്ടോ വാക്കുകൊണ്ടോ അൻവറിനെ തടയാനുള്ള സാഹചര്യം ആ ഒരു നിലയിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അൻവർ കൃത്യമായി നിലപാട് വ്യക്തമാക്കുന്നു. പി ശശിക്കെതിരെ ആദ്യം നൽകിയ പരാതിയിൽ പേരുണ്ടായിരുന്നില്ലെങ്കിൽ, എഴുതി നൽകിയിരുന്നില്ലെങ്കിൽ ഇനി അത് എഴുതി നൽകാൻ തന്നെയാണ് തീരുമാനം. പ്രത്യേകിച്ച് RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, ആ വിവരം ഇന്റലിജൻസ് റിപ്പോർട്ടായി വന്നപ്പോൾ അത് പൂഴ്ത്തിയതിന് പിന്നിൽ ശശിക്ക് പങ്കുണ്ട് എന്ന ആരോപണം, അത് എഴുതി നൽകാനാണ് അൻവർ തീരുമാനിച്ചു പോകുന്നത്. അതാണ് PV അൻവറിന്റെ വെളിപ്പെടുത്തലിൽ. എന്തായാലും ഇപ്പോൾ DGP അജിത് കുമാറിന്റെ മൊഴിയെടുക്കുകയാണ്. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്താണ് മൊഴിയെടുക്കൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വരുമ്പോഴിൽ നമുക്ക് ബാക്കി അപ്ഡേഷനുകൾ അതിലേക്ക് പോകാം. ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുദ്ധവരനായ ജെൻസന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. അമ്പലവയൽ ആണ്ടൂരിലാണ് പൊതുദർശനം. സംസ്കാരം വൈകിട്ട് ആണ്ടൂർ നിത്യസഹായ മദാസിമിൽ പള്ളി സെമിത്തേരിയിൽ നടക്കും. സെപ്റ്റംബർ 10 നടന്ന അപകടത്തിലാണ് ജെൻസന് പരിക്കേറ്റത്. ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും അടക്കം നഷ്ടപ്പെട്ട ശ്രുതിയുടെ ഏക ആശ്വാസമായിരുന്നു ജെൻസൺ. ശ്രുതിക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് പണിത് നൽകണമെന്നതായിരുന്നു ജെൻസന്റെ ആഗ്രഹം. ആ ആഗ്രഹം പൂർത്തിയാക്കാതെയാണ് ജെൻസന്റെ മടക്കം. സിവി അനുമോദ വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ, ഈ വാർത്ത ആദ്യം ഇന്നലെ പുറത്തു വന്നപ്പോൾ നെഞ്ച് നേറിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇത് കേട്ടത്. കാരണം അത്രമാത്രം ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു ജെൻസൺ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമേ എന്ന്. കാരണം ശ്രുതിയെ മറ്റാരേക്കാളും മനസ്സിലാക്കി അവളെ ചേർത്ത് പിടിക്കാനുണ്ടായിരുന്ന ഒരു തുണയാണ് ആ പെൺകുട്ടിക്ക് നഷ്ടമായത്. അവളെങ്ങനെ ഇത് അതിജീവിക്കുമെന്നത് നമ്മളെയൊക്കെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇതാ ജെൻസന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായെന്നാണ് മനസ്സിലാവുന്നത് അല്ലേ? തടസ്സമുണ്ട് PV അൻവറിന്റെ വെളിപ്പെടുത്തലിൽ. ADGP അജിത് കുമാർ, ക്ഷമിക്കണം, ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ആശ്രുതിയുടെ പ്രതിശ്രുതവരനായ ജെൻസന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. അമ്പലവയൽ ആണ്ടൂരിലാണ് പൊതുദർശനം. സംസ്കാരം വൈകിട്ട് ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളി സെമിത്തേരിയിൽ നടക്കും. സെപ്റ്റംബർ 10 നടന്ന അപകടത്തിലാണ് ജെൻസന് പരിക്കേറ്റത്. ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും അടക്കം നഷ്ടപ്പെട്ട ശ്രുതിയുടെ ഏക ആശ്വാസമായിരുന്നു ജെൻസൺ. ശ്രുതിക്ക് അടച്ചുറപ്പുള്ളൊരു വീട് പണിത് നൽകണമെന്നായിരുന്നു ജെൻസന്റെ ആഗ്രഹം. ആ ആഗ്രഹം പൂർത്തിയാക്കാതെയാണ് ജെൻസൺ മടങ്ങിയത്. ഇടവേള. സംവാദനം ഇങ്ങനെ തുടങ്ങി. PV അൻവർ MLA ഉന്നയിച്ച 5 കാര്യങ്ങളിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് കൂടി DGP ശുപാർശ ചെയ്തിരിക്കുന്നത്. DGP നേരിട്ട് ADGP മൊഴി എടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വിജിലൻസ് അന്വേഷണത്തിന് കൂടി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് ADGP നീക്കങ്ങളിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനമായി അൻവർ MLA ഉന്നയിച്ച 5 കാര്യങ്ങളിലാണ് ഇത്തരത്തിൽ അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. കവടിയാറിലെ വീട് ഉൾപ്പെടെയുള്ള കവടിയാറിൽ ADGP കൊട്ടാരം പണിയുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അത്രമാത്രം സെന്റിന് വിലയുള്ള കവടിയാറിൽ വലിയ ഒരു വീട് ADGP പണി, അതിൻ്റെ പണി നടക്കുകയാണ്. അതടക്കം ഈ വിജിലൻസ് അന്വേഷണത്തിൽ ഉൾപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വിജിലൻസ് അന്വേഷണത്തിന് കൂടി ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുകയാണ് DGP എന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം വരാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും വിജിലൻസ് അന്വേഷണത്തിൽ DGP ശുപാർശ ചെയ്തിട്ടുണ്ട്. കവടിയാറിലെ വീട്, ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെ PV അൻവർ MLA ADGP MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് കൂടി നമ്മുടെ DGP ശുപാർശ ചെയ്തിരിക്കുന്നത്. DGP നേരിട്ട് ADGP മൊഴിയെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം.
തിരികെ വാർത്തയിലേക്ക്. ആലപ്പുഴ കലവൂരിലെ വയോധികയുടെ കൊലപാതകം നടന്നത് 7 വൈകിട്ട് 6 മണിയോടെയെന്ന പോലീസ് കണ്ടെത്തൽ. സുഹൃത്തായ അജയനെ അടിയന്തരമായി കുഴിയെടുക്കാനായി മാത്തി വിളിച്ചു വരുത്തി. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മാലിന്യം മൂടാനാണ് കുഴിയെന്ന് പറഞ്ഞു. മദ്യപിച്ച് ലെക്ക് കെട്ട നിലയിൽ മാത്യുവും ശർമ്മലയും കുഴിയെടുക്കുന്ന സമയത്ത് അരികിലുണ്ടായിരുന്നു. കൊലപാതക ശേഷം ഉടൻ തന്നെ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. അജയന്റെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തും. അതേസമയം കേസിലെ പ്രതികൾ ഒളിവിലാണ്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ക്രൂരമായ കൊലപാതകം നടത്തിയത് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. 7-ാം തീയതി വൈകിട്ട് 6 മണിയോടുകൂടി ഈ കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സുഹൃത്തായ അജയനെ അടിയന്തരമായി കുഴിയെടുക്കാനായി മാത്തി വിളിച്ചു വരുത്തുകയായിരുന്നു എന്ന് പറയുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മാലിന്യം മൂടാനാണ് കുഴിയെന്നാണ് അജയനോട് പറഞ്ഞതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ച ഏറ്റവും പുതിയ വിവരങ്ങളൊപ്പം ഈ പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? പ്രതികളിലേക്ക് ഇനി എത്താൻ എത്ര ദൂരമുണ്ട് പോലീസിന്? ഭവ്യ, ഈ കൊലപാതകം നടന്നത് 7-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ശേഷവും രാത്രി അധികം വൈകാതെയും ഈ കൊലപാതകം അതിനിടയിൽ കൊലപാതകം നടന്നിട്ടുണ്ടെന്ന കണക്കുകൂട്ടൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മാത്യുവിന്റെ സുഹൃത്തായ അജയൻ എന്ന് പറഞ്ഞ മേസ്തിരി പണി ചെയ്യുന്ന ആളെ വീട്ടിലേക്ക് അടിയന്തരമായി ഒരു കുഴി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വിളിച്ചിരുന്നു. അതിന് ഇവർ പറഞ്ഞ കാരണം എന്ന് പറയുന്നത് കുഴി എടുക്കുന്നത് പിറ്റേ ദിവസം അവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ എത്തുമെന്നും അവർക്ക് മാലിന്യം മൂടുന്നതിന് വൃത്തിയാക്കിയ ശേഷം മാലിന്യം മൂടുന്നതിന് വേണ്ടിയാണ് ഈ കുഴി എന്നുള്ളതുമാണ്. തുടർന്ന് കുഴിയുടെ വലിപ്പമടക്കം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ കുഴി എടുപ്പിച്ചു. ആ സമയത്ത് തന്നെ അയൽവാസിയായ ആൾ പോലീസിന് പോയി നൽകിയിരിക്കുന്നത് ഈ അജയൻ കുഴി എടുക്കുന്ന സമയത്ത് തൊട്ടരികിൽ നിന്നിരുന്ന മാത്യുവും ഒപ്പം തന്നെ ശർമ്മിളയും അമിതമായി മദ്യപിച്ച ലക്ക് കെട്ട അവസ്ഥയിലായിരുന്നു ഇവർ തൊട്ടടുത്ത് നിന്നിരുന്നത് എന്നുള്ളതാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. മാത്രമല്ല, അജയൻ ഈ കുഴിയെടുത്ത് മടങ്ങിപ്പോയതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ വീണ്ടും അജയനെ വിളിച്ചു വരുത്തുന്നു. 7-ന് ഈ കുഴിയെടുത്ത് മടങ്ങി 8-ാം തീയതി രാവിലെ എത്തി ശുചിമുറിയുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനായി നിർദ്ദേശം നൽകുന്നു. അങ്ങനെ നിർമ്മിക്കാനായി നിർദ്ദേശം നൽകിയ സ്ഥലത്ത് കുഴിയെടുത്ത തൊഴിലുറപ്പ് തൊഴിലാളികൾ അവിടെ എത്തിയില്ല എന്നും അജയന് മനസ്സിലായിട്ടും എന്തുകൊണ്ട് അസ്വാഭാവികത ഒന്നും തോന്നിയില്ല എന്നുള്ള ചോദ്യത്തിന് പോലീസിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ അജയന് കഴിഞ്ഞിട്ടില്ല. ചോദ്യം ചെയ്യലിനിടയിൽ തന്നെ അജയൻ കുഴഞ്ഞു വീഴുകയും പിന്നീട് നെഞ്ചുവേദനയെ തുടർന്ന് ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് അജയനെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ എന്തായാലും കൂടുതൽ വിവരങ്ങൾ അജയനിൽ നിന്ന് ഇനിയും തേടാനുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. അതുകൊണ്ട് തന്നെ 7-ാം തീയതി രാത്രി, അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം, വളരെ വേഗത്തിൽ മൃതദേഹം കൊലയ്ക്ക് ശേഷം മറവ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ മറവ് ചെയ്തതുകൊണ്ടാണ് ആ ഒരു ജീർണതയിലേക്ക് പുറമെയുള്ള ശരീരഭാഗങ്ങൾ അത്ര കണ്ട് ഒരു മാസമായിട്ടും വലിയ ജീർണതയിലേക്ക് പോകാത്തൊരു സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറെ സമയം പുറത്തെ മൃതദേഹം കൊലയ്ക്ക് ശേഷം വെച്ചിട്ടില്ല എന്നുള്ള കണക്കുകൂട്ടലിലാണ് ഫോറൻസിക് വിഭാഗം എത്തിച്ചേർന്നിട്ടുള്ളത്. മാത്രമല്ല, ക്രൂരമായ കൊലപാതകമായിരുന്നു. വാരിയലുകൾ രണ്ട് ഭാഗത്തും തകർന്നിട്ടുണ്ട്, കഴുത്തൊടിഞ്ഞിട്ടുണ്ട്. ഇടത് കൈ മരണശേഷം ഒടിച്ചു പുറകിലേക്ക് വളച്ച് അവർക്ക് ചേർത്ത് കെട്ടിവെച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിൽ അതിക്രൂരമായാണ് കവർച്ചയ്ക്ക് ശേഷം ഈ വയോധികയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. എന്തായാലും പ്രതികളിലേക്ക് അന്വേഷണ സംഘം ഉടനെ തന്നെ എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവർ 1 ആഴ്ച മുമ്പാണ് ഇവർ കടന്നു കളഞ്ഞിട്ടുള്ളത്. മണഞ്ചേരി പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ആലപ്പുഴയിൽ നിന്നുള്ള 2 ടീം തമിഴ്നാട്ടിലും ഒപ്പം തന്നെ കർണാടകയിലുമായി ഇവർക്കായി തിരച്ചിൽ തുടരുകയാണ്. ഇവർ എത്തിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ പോലീസിനെ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉടുപ്പിയിൽ ഇവർ സ്വർണം വിറ്റ സ്ഥലത്ത് അത് വിറ്റിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അന്വേഷണ സംഘം ഇവരുടെ പുറകെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും മദ്യത്തിന് അടിമപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ ബാറുകളും ബിയറേജസ് ഔട്ട്ലെറ്റുകളും ഒക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രതികൾ ഉടൻ തന്നെ പിടിയിലാകുമെന്നുള്ള ഒരു ധാരണപ്പുറത്താണ് തന്നെയാണ് ഇപ്പോഴും പോലീസ് പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം പോകുന്നത്. എന്തായാലും ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുഭദ്രയെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് സുഭദ്രയെ എന്തായാലും മൃതദേഹമായിട്ടാണെങ്കിലും കണ്ടെത്തി, ഒരു മർഡർ നടന്നു എന്നുള്ളത് തെളിവ് സഹിതം സ്ഥിരീകരിക്കാനായി പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിലേക്ക്, പ്രതികളിലേക്ക് ഉടൻ തന്നെ എത്താനാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ക്രൂരമായ കൊലപാതകമാണ് ആലപ്പുഴയിൽ നടന്നത്. ഭവ്യ, ശരി, ശരണ്യ സ്നേഹത്തിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സിനിമാ ലൊക്കേഷനിൽ ഗുരുതരമായ കുറ്റകൃത്യം സംഭവിച്ചാൽ ഇനി ട്രേഡ് യൂണിയനിൽ പരിഹാരമുണ്ടാകില്ലെന്ന് ഫിഫ്ക. നിയമസഹായം ഫിഫ്ക നേരിട്ട് ഉറപ്പാക്കും. ആരോപണ വിധേയരുടെ പേര് പുറത്തുവിടണമെന്ന് തന്നെയാണ് ഫിഫ്ക ആദ്യം മുതൽ എടുത്ത നിലപാട്. പ്രധാന വിമർശനം, കമ്മിറ്റി കാണേണ്ട ആളുകളെ കണ്ടിട്ടില്ല. WCC അംഗങ്ങൾക്ക് മാത്രം കമ്മിറ്റി ചോദ്യാവലി അയച്ചുകൊടുത്തു, എന്തുകൊണ്ട് ഫിഫ്കെ ഒഴിവാക്കി തുടങ്ങിയ ചോദ്യങ്ങളാണ് ചോദിച്ചത് ഫിഫ്ക. ഇത് മലയാള സിനിമയുടെ തന്നെ
ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഡോക്യുമെന്റായിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഫെഫ്ക കാണുന്നത്. എന്നാൽ ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഫെഫ്കയ്ക്ക് വളരെ കൃത്യമായ വിമർശനവും നിലപാടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നുണ്ട്. പ്രധാനപ്പെട്ട വിമർശനം, കമ്മിറ്റി കാണേണ്ട ആളുകളെ തിരഞ്ഞെടുത്ത രീതിയിലാണ്. അതായത് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, കമ്മിറ്റി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു പത്രപരസ്യം കൊടുത്തിരുന്നു, കമ്മിറ്റിക്ക് മുമ്പ് ആർക്ക് വേണമെങ്കിലും ഹാജരായി സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്കറിയാം, അങ്ങനെ ഒരു പത്രപരസ്യം ശ്രദ്ധിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ശ്രദ്ധിച്ചാൽ തന്നെ പ്രേരണയില്ലാതെ ആളുകൾ പോകാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ അതിനുശേഷം ഞങ്ങളെ വളരെ പ്രധാനമായിട്ട് കാണുന്നത് ഈ റിപ്പോർട്ടിന്റെ 14-ാമത്തെ ഖണ്ഡികയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ദ കമ്മിറ്റി ദെൻ ഡിസൈഡഡ് ടു കോണ്ടാക്ട് ഇൻഡിവിജ്വൽസ് ഇൻ സിനിമ പേഴ്സണലി, അവരുടെ ഈ അഡ്രസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട്, ഓഫ് ബോത്ത് മെൻ ആൻഡ് വിമൻ ഇൻ സിനിമ ഹൂം വി പ്രപ്പോസ് ടു മീറ്റ് എന്നാണ് പറയുന്നത്, ഹൂം വി പ്രപ്പോസ് ടു ഇന്ററാക്ട് വിത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കാണേണ്ട ആളുകളുടെ ടെലിഫോൺ നമ്പറും ഇമെയിലുകളും ഞങ്ങൾ ശേഖരിച്ചു, ഞങ്ങൾ അവരെ വിളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഞങ്ങൾക്ക് കാണേണ്ട ആളുകൾ ഇന്ന ഇന്ന ആളുകളാണ്, ഇത്ര പേരെ ഉള്ളൂ മലയാള സിനിമയിൽ നിന്നുള്ള, ഏത് അടിസ്ഥാനത്തിലാണ് ഈ കമ്മിറ്റി ആ തെരഞ്ഞെടുപ്പ് നടത്തിയത്? ലൈംഗികാരോപണ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായി. ഐജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘം രഞ്ജിത്തിനെ ചോദ്യം ചെയ്യുകയാണ്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞാഗ്രഹ സംവിധായകൻ രഞ്ജിത്ത് ഇപ്പോൾ ലൈംഗികാരോപണ പരാതിയിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായി എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ ബംഗാളി നടിയുടെ പരാതിയിലാണ് രഞ്ജിത്തിന്. അത് നേരത്തെ തന്നെ കൊച്ചിയിൽ സൊസൈറ്റി പോലീസ് കമ്മീഷണർ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എസ്ഐടിക്ക് മുമ്പിൽ ഹാജരാക്കിയിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ രഞ്ജിത്തിനെ എസ്ഐടി ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ, അതായത് കൊച്ചി നോർത്ത് പോലീസാണ് ഈ കേസ് ഈ നടിയുടെ പരാതിയിൽ കേസെടുത്തിട്ടുള്ളത്. അതിനുശേഷമാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ്ഐടിക്ക് ഈ കേസ് പ്രൊവൈഡ് ചെയ്യുമെന്ന് അറിയിച്ചിരുന്നത്. ഐടിസി 354 വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത്. ഇത് 2013 മുമ്പ് നടന്നിട്ടുള്ള കേസായതുകൊണ്ട് ജാമ്യം ലഭിക്കുന്ന പട്ടികപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യം തീർപ്പാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഹൈക്കോടതി നീങ്ങുന്നത്. അതായത് ജാമ്യത്തിന്റെ മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യമില്ല, ഈ കേസിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ്. അതായത് 2013 ശേഷമാണ് ITC ഭേദഗതി ചെയ്തിട്ടുള്ളത്. അതേസമയം ഇപ്പോ 354 വകുപ്പ് ജാമ്യമില്ലാ വകുപ്പിൽ പെടുന്ന ഒരു കേസ് തന്നെയാണ്. 3 വർഷം വരെ അതിന് തടവും ലഭിക്കുന്ന ശിക്ഷയാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം പ്രത്യേക അന്വേഷണ സംഘം കൈമാറുന്ന ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടായിരിക്കും വ്യക്തമാണ്. ലൈംഗികാരോപണ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായി. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ക്യാപ്സൂളായിട്ട് ഇറക്കി വിട്ട് അവർ മറന്നുപോയി. ഇതേ ഗണേശോത്സവം 2018 ഉദ്ഘാടനം ചെയ്തത് LDFന്റെ CPMന്റെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോ ഞങ്ങളുടെ തലയിലൊന്നും ആ സംഘിപ്പട്ടം കെട്ടണ്ട. അത് തലയിൽ കെട്ടി ഇപ്പൊ നിൽക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. സംഘിപ്പട്ടം കേരളത്തിലെ മുഴുവൻ ആളുകൾക്കറിയാം. കാഫിർ വിവാദം ഇദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ഈ അഡീഷണൽ DGP പോയി RSS ജനറൽ സെക്രട്ടറിയും രാമാധവനെയും കണ്ടത്, തൃശൂർ പൂരം കലക്കിയത്, ഈ ഇത് മുഴുവൻ ഈ ഇവരുടെ കപട മതേതരത്വം എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. സ്യൂഡോ സെക്യുലറിസത്തിന്റെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. പരിഹാസനായിട്ടാണ് മുഖ്യമന്ത്രി ഈ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ആ മീറ്റിംഗിൽ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനൊന്നും ഉത്തരം പറഞ്ഞില്ലല്ലോ. ഒരു ഉത്തരവും പറയാതെ RSS പറയണ്ട, ഒരു പുസ്തകം എഴുതാനുള്ള ബന്ധം CPMനും പിണറായി വിജയനും RSSമായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി അതെ സംരക്ഷിക്കുമെന്നുള്ള പരസ്യമായ മെസ്സേജ് കൊടുത്തിരിക്കുന്നു. ഗുരുതരമായ ആരോപണം അയാൾക്ക് ഉണ്ടായിട്ടും അയാളും PE ശശി ആ സ്ഥാനത്ത് തുടരുന്നു. പിന്നെ എന്ത് അന്വേഷണം?
എന്ത് പ്രഹസനമാണ്, അല്ലയാണെന്ന് ചോദിച്ച് എന്ത് പ്രഹസനമാണ് മുഖ്യമന്ത്രി ഈ അന്വേഷണം എന്ന് ചോദിച്ചത്? പ്രഹസനമല്ലേ? എന്നിട്ട് നിരപരാധിയായ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ എടുത്ത് മാറ്റി. എന്തൊരു റോങ് മെസ്സേജാണ് പോലീസ് സേനയ്ക്ക് കൊടുക്കുന്നത്, അവരുടെ കോൺഫിഡൻസ് തകർത്ത് കളയുന്ന മെസ്സേജാണ് കൊടുക്കുന്നത്. നിങ്ങൾ അന്വേഷിക്കുക, അത് വന്നോളൂ, പേരൊക്കെ വന്നോളൂ, പുറത്തു വന്നു. നിങ്ങളോട് കൂടി അന്വേഷിക്കുകയും നിങ്ങൾ ഈ കാര്യത്തിലേക്ക് വലിയ വിരുദ്ധന്മാരല്ല. അല്ല, വരട്ടെ വരട്ടെ, മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആരോപണം വരുമ്പോ മന്ത്രിമാരായ ബിരാജ് ജി രാജീവ് ഒക്കെ രംഗത്തിറങ്ങുന്നതാണ്. ഇപ്പൊ അവരെല്ലാം സൈലന്റ് ആണ്. ഇത് പാർട്ടിക്കകത്തുള്ള ഒരു നീക്കം തന്നെയായിരുന്നു, അങ്ങനെയാണോ പ്രതീക്ഷ? ഞങ്ങളത് അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് അവരുടെ കൊട്ടാര വിപ്ലവത്തിലോ ഒന്നും ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. നമുക്ക് കോമൺ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ, പൊതു താല്പര്യം മാത്രമേ ഉള്ളൂ. അത് അവരുടെ ആഭ്യന്തര കാര്യം, അതിൻ്റെ അകത്ത് എന്ത് വേണമെങ്കിലും നടന്നോട്ടെ. ഇപ്പോൾ എന്താ നടക്കുന്നത്? ഒരു ഭരണകക്ഷി എം എൽ എ വന്നിട്ട് 10 ദിവസമായിട്ട് മുഖ്യമന്ത്രിയെ പറയാം, നിങ്ങൾ എൻ്റെ ഓഫീസിലിരിക്കുന്ന ആളിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാനൊരു നടപടി എടുത്തില്ല, പിന്നെയും പിന്നെയും പറഞ്ഞ അത് എനിക്കെതിരാവില്ലേ? മുഖ്യമന്ത്രിക്കെതിരെ പറയുക, ഓടാൻ പറ്റുന്നില്ല. ഇപ്പൊ അയാളെ പ്രീണിപ്പിക്കാൻ വേണ്ടി, അയാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ട് നടക്കുക. ഇന്നലെ സ്പീക്കർ പറഞ്ഞു, സ്പീക്കർ ഈ പറഞ്ഞത് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയതല്ല സ്പീക്കർ, ഇതൊന്ന് ലൈവായി നിൽക്കട്ടെ എന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണെന്ന് എനിക്ക് ബിറ്റ്വീൻ ദ ലൈൻസ് എനിക്ക് മനസ്സിലാവും. പക്ഷെ സ്പീക്കർ പറഞ്ഞതിനെതിരായിട്ട് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറഞ്ഞിരിക്കുക, എന്താ നടക്കുന്നത് ഈ സി പി എമ്മിൽ ഇടതു മുന്നണിയിൽ? സ്പീക്കറിനെതിരായിട്ട് ഡെപ്യൂട്ടി സ്പീക്കർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ്, അങ്ങനെ പറയാൻ പാടില്ല. ആർ എസ് എസ് ഒരു വലിയ സംഘടനയാണ്, അവരെ ബഹുമാനിക്കണമെന്നാണ് സ്പീക്കർ പറഞ്ഞത് അല്ലേ? ഇതാണ് സി പി എമ്മിന്റെ നയം. സി പി ഐ ഒരിക്കൽ കൂടി അതൃപ്തി രേഖപ്പെടുത്തിയാണോ? അല്ലല്ല, അവരാലോചിക്കട്ടെ, അവരാലോചിക്കട്ടെ, അവർക്ക് ആ മുന്നണിയിൽ എന്ത് വിലയാണോ? അവരുടെ സംസ്ഥാന സെക്രട്ടറി പുറത്തു പറയുന്നു, ആഞ്ഞടിക്കുന്നു എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത്? സി പി ഐ ആഞ്ഞടിച്ചു അല്ലേ അടിക്കുറിപ്പ്? പക്ഷെ അകത്ത് ചെന്നപ്പോ ആഞ്ഞടിച്ചു ഇല്ലെന്ന് എനിക്കറിയില്ല. എന്തായാലും അതിന്റെ റിസൾട്ട് ഞാൻ പറഞ്ഞല്ലോ, അവരെക്കാൾ സ്വാധീനം ഈ ഗവൺമെന്റിലെ ആർ എസ് എസിനാണ്. അത് ആർക്ക് വേണമെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യാം, അതിൽ നേരത്തെ അപ്ലൈ ചെയ്തിട്ട് റിജക്ട് ചെയ്തില്ല. എന്തായാലും അയാൾ അവരുടെ ലോയേഴ്സ് പാനലിൽ പോകാൻ പോകുന്നു, എം എൽ എക്ക് ആവുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യുന്നതാണ്, ആർക്കും അപ്ലൈ ചെയ്യാം. അതിന്റെ അല്ലല്ല, അതിനെന്താ 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 അല്ലല്ല, നയമല്ലല്ലോ, അല്ല അത് വേണ്ടാന്ന് വെച്ചല്ലോ. അല്ല, അതിനെന്താണ് ആ ഗവൺമെന്റ് കൗൺസിലായിട്ട് പബ്ലിക് അപ്പീൽ ക്ഷണിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നതിന് എന്താ തെറ്റ്? അല്ലാതെ അവരെ ആരെങ്കിലും സ്വാധീനിച്ച് ഏതെങ്കിലും ആർ എസ് എസ് നേതാവിനെ പോയി കണ്ടിട്ട് ആയതല്ലല്ലോ, ആ കമ്മിറ്റി നോക്കിയതല്ലല്ലോ, ഒരു ഓൺലൈനിൽ അപ്ലൈ ചെയ്തല്ലേ. അത് വേണ്ടാന്ന് നിരസിക്കാൻ വേണ്ടി മറന്നുപോയി പിന്നീട് എം എൽ എ കെ ബഹളത്തെ. അയാളെന്തായാലും വക്കീലൊന്നും ആകുമ്പോള് അതൊന്നും ഇതുമായിട്ടൊന്നും യാതൊരു താരതമ്യമില്ലേ ഈ ചെയ്തു ഒന്നുമായിട്ട്. ഇത് ഇടതുപക്ഷ സഹയാത്രികർ പോലും ഈ ഗവൺമെന്റിനെ വെറുക്കുകയാണ്. പലരും പേടിച്ചിട്ടൊക്കെയാണ് നേരത്തെ മിണ്ടാതിരുന്നത്. ഇപ്പൊ ആളുകൾ പറഞ്ഞു തുടങ്ങി, ഇടതുപക്ഷ സഹയാത്രികരായിരുന്ന ആളുകളുടെ ശത്രുക്കളാണ് ഇത്. കാരണം ഇത് കമ്മ്യൂണിസത്തെയും ബംഗാളിലെ പോലെ കമ്മ്യൂണിസത്തെ കുഴിച്ചു മൂടിയിട്ടേ ഞാൻ പോകുള്ളൂ, അത് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഇത് മൂന്ന് കാര്യം നേരത്തെ പറഞ്ഞല്ലേ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കോക്കസ് പ്രവർത്തിക്കുന്നു തുടങ്ങിയ വിമർശനാത്മകമായ നിലപാടുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ഇടവേള ഡിജിപി അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിനുള്ള ശുപാർശ കൂടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് കൂടി ഡിജിപി ശുപാർശ ചെയ്യുമ്പോൾ വലിയ പ്രതിരോധത്തിലേക്ക് വീണ്ടും സർക്കാർ കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ അന്വേഷണം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പ്രഖ്യാപിച്ചതാണ് ഡിജിപിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം. ഇപ്പോഴിത് വിജിലൻസ് അന്വേഷണം കൂടി ശുപാർശ വരുന്നു. ഡാൻ കുര്യൻ ചേർന്ന വിവരങ്ങളുമായി. ഡാൻ, നേരത്തെ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യമുണ്ടായിരുന്നു, ഇപ്പോഴിതാ വീണ്ടും വിജിലൻസ് അന്വേഷണം കൂടി വരുന്നു, എന്താണ് അതിന്റെ സാഹചര്യം?
എം എൻ അജിത്കുമാറുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു ആരോപണങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബേ ഷാഹിബ് തന്റെ നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ മലപ്പുറം പോലീസിൽ വലിയ തരത്തിലുള്ള അഴിച്ചുപണികൾക്ക് ആഭ്യന്തര വകുപ്പ് തയ്യാറായി. എസ് പി ഉൾപ്പെടെയുള്ളവരെ മാറ്റി. എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. പക്ഷേ എം ആർ അജിത്കുമാറിനെ മാത്രം സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ആഭ്യന്തര വകുപ്പിന് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വലിയ തോതിൽ ഉയരുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് എം ആർ അജിത്കുമാറുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് കടുത്ത അതൃപ്തിയുണ്ടായിരുന്നുള്ള വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തുവന്നത്. അതായത് അദ്ദേഹത്തെ നോക്കുകുത്തിയാക്കി നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് എന്ന തരത്തിലേക്കായിരുന്നു അതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിശദീകരണങ്ങൾ. പക്ഷേ ഇപ്പോൾ നിർണായകമായ ഒരു തീരുമാനം പോലീസ് മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എം ആർ അജിത്കുമാറുമായി ബന്ധപ്പെട്ട അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച വിജിലൻസ് അന്വേഷണത്തിന് കൂടി അദ്ദേഹം ശുപാർശ ചെയ്യും എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ കവടിയാറിൽ അദ്ദേഹം നിർമ്മിക്കാൻ പോകുന്ന വീടിന്റെ സ്ഥലം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആഡംബര വസതിക്ക് പണം കണ്ടെത്തിയത് എങ്ങനെയാണ്, അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരന്മാർക്ക് അദ്ദേഹം മറ്റു തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത്കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പത്തുമായി ബന്ധപ്പെട്ട, സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിജിലൻസ് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസ് മേധാവി ശുപാർശ ചെയ്യുമെന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അജിത്കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിനും ശുപാർശ നൽകിയിരിക്കുകയാണ് ഡി ജി പി. കവടിയാറിലെ വീട്, ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം, ഇങ്ങനെ തുടങ്ങി പി വി അൻവർ എം എൽ എ ഉന്നയിച്ച 5 കാര്യങ്ങളിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് കൂടി ഡി ജി പി ശുപാർശ ചെയ്തിരിക്കുന്നത്. ഡി ജി പി നേരിട്ട് എ ഡി ജി പിയുടെ മൊഴി എടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വിജിലൻസ് അന്വേഷണത്തിന് കൂടി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് എ ഡി ജി പിയുടെ നീക്കങ്ങളിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനമായി അൻവർ എം എൽ എ ഉന്നയിച്ച 5 കാര്യങ്ങളിലാണ് ഇത്തരത്തിൽ അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. കവടിയാറിലെ വീട് ഉൾപ്പെടെയുള്ള കവടിയാറിൽ എ ഡി ജി പി കൊട്ടാരം പണിയുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അത്രമാത്രം സെന്റിന് വിലയുള്ള കവടിയാറിൽ വലിയ ഒരു വീട് എ ഡി ജി പി പണി, അതിൻ്റെ പണി നടക്കുകയാണ്. അതടക്കം ഈ വിജിലൻസ് അന്വേഷണത്തിൽ ഉൾപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വിജിലൻസ് അന്വേഷണത്തിന് കൂടി ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുകയാണ് ഡി ജി പി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം വരാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും വിജിലൻസ് അന്വേഷണം ഡി ജി പി ശുപാർശ ചെയ്തിട്ടുണ്ട്. കവടിയാറിലെ വീട്, ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെ പി വി അൻവർ എം എൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിലാണിപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് കൂടി നമ്മുടെ ഡി ജി പി ശുപാർശ ചെയ്തിരിക്കുന്നത്. ഡി ജി പി നേരിട്ട് എ ഡി ജി പിയുടെ മൊഴിയെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. എ ഡി ജി പി അജിത്കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിനുള്ള ശുപാർശ കൂടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് കൂടി ഡി ജി പി ശുപാർശ ചെയ്യുമ്പോൾ വലിയ പ്രതിരോധത്തിലേക്ക് വീണ്ടും സർക്കാർ കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ അന്വേഷണം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പ്രഖ്യാപിച്ചതാണ് എ ഡി ജി പിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം. ഇപ്പോഴിതാ വിജിലൻസ് അന്വേഷണം കൂടി ശുപാർശ വന്നിരുന്നു. ഡാൻ കുര്യൻ ചേരുന്ന വിവരങ്ങളുമായി. ഡാൻ, നേരത്തെ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യമുണ്ടായിരുന്നു, ഇപ്പോഴിതാ വീണ്ടും വിജിലൻസ് അന്വേഷണം കൂടി വരുന്നു, എന്താണ് അതിന്റെ സാഹചര്യം? എം ആർ അജിത്കുമാറുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു ആരോപണങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബേ ഷാഹിബ് തന്റെ നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ മലപ്പുറം പോലീസിൽ വലിയ തരത്തിലുള്ള അഴിച്ചുപണികൾക്ക് ആഭ്യന്തര വകുപ്പ് തയ്യാറായി. എസ് പി ഉൾപ്പെടെയുള്ളവരെ മാറ്റി. തിരി
പ്രിയ വാർത്തയിലേക്ക്. കോഴിക്കോട് തിരുവമ്പാടിയിൽ സ്കൂൾ ബസ് മതിലിലിടിച്ച അപകടം, കുട്ടികൾക്ക് പരിക്കേറ്റു. ഓമശ്ശേരി റോഡിൽ ഭാരത് പെട്രോൾ പമ്പിന് സമീപമത്തായിരുന്നു അപകടം. അമ്പലപ്പാറ റോഡിൽ നിന്നും ഇറക്കമിറങ്ങി വന്ന സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് യു പി സ്കൂളിന്റെ ബസ്സാണ് മതിലിലിടിച്ചത്. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂന്നാർ ചക്രമുടി കയ്യേറ്റം അന്വേഷണത്തിനായി പ്രത്യേക കമ്മിറ്റിയെ നിയമിക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. കൃത്യമായ തെളിവുകൾ കണ്ടെത്തുന്നതിനാണ് വിശദമായ പരിശോധനയെന്നും അന്തിമ തീരുമാനം അതിനുശേഷമാകുമുണ്ടാവുക എന്നും കളക്ടർ. അലിഗേഷൻസ് വന്നിട്ടുണ്ട് കയ്യേറ്റമാണെന്നുള്ളത്, അതിൽ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ചുകൂടി കൂടുതൽ വിശദാംശങ്ങൾ വേണ്ടി വരും. സോ അതിനുവേണ്ടി നമ്മൾ കമ്മിറ്റി രൂപീകരിച്ചിട്ട് അവർ പഠിച്ചിട്ട് പിന്നെ നമ്മൾ സർവേ നടത്തിയിട്ടാണ് ഇതിനുള്ള ഒരു അന്തിമ ഒരു കണ്ടെത്തലേക്ക് നമുക്ക് പോകാൻ പറ്റും. നമുക്കിപ്പോൾ നിലവിലുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു കൺക്ലൂസീവ് ആയിട്ട് എവിഡൻസ് ഇല്ല. സോ അതിനു വേണ്ടിയാണ്, ആ കൺക്ലൂസീവ് എവിഡൻസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലും കുറച്ച് ഫൈൻഡിങ്സിലേക്ക് പോവുകയാണ്. അതിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നുണ്ട്. നമ്മുടെ ഇന്റർണൽ ടീമാണ്, നമ്മുടെ തഹസിൽദാർ എല്ലാം ഉണ്ടാവും. ആ കമ്മിറ്റി ഫോം ചെയ്യുന്നതേ ഉള്ളൂ, ഫോം ചെയ്തിട്ട് എന്ത്. കോട്ടയം തലയോലപ്പറമ്പിൽ നിന്ന് 1 കോടിയിലധികം കണക്കില്ലാത്ത പണം പിടികൂടി എക്സൈസ്. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി തലയോലപ്പറമ്പിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പണം കണ്ടെത്തിയത്. ഓണക്കാലത്തോടനുബന്ധിച്ചുള്ള എക്സൈസിന്റെ പ്രത്യേക പരിശോധനയിലാണ് ഈ ഏതാണ്ട് 1 കോടി രൂപ, 1,10,00,000 രൂപയുടെ പണം പിടിച്ചെടുത്തത്. ഇത് കേരളത്തിൽ നിന്ന് അന്തർ സംസ്ഥാന ബസ് വഴി, സ്വകാര്യ ബസ്സുവഴി കടത്തിക്കൊണ്ടുവരികയായിരുന്നു. എന്തായാലും സാധാരണ നിലയിലുള്ള പരിശോധനയിൽ ഇത് കണ്ടെത്തുകയായിരുന്നു. പത്തനാപുരം സ്വദേശിയായ ഷാഹുൽ ഹമീദാണ് ഇത് കൊണ്ടുവന്നത്. ഷാഹുൽ ഹമീദിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എക്സൈസ് കടുത്തുരുത്തി ഇൻസ്പെക്ടർ കെ എസ് അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പരിശോധന നടത്തുകയും ഇയാളെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ പണം മഹസർ ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷം തലയോലപ്പറമ്പ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. തലയോലപ്പറമ്പ് പോലീസാണ് ഇതിലിനി തുടരന്വേഷണവും മറ്റും നടത്തുക. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് തുടരന്വേഷണത്തിന് നടപടികളും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വ്യാഴാഴ്ച പുലർച്ചെയാണ് ഈ അന്തർ സംസ്ഥാന ബസ്സുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇങ്ങനെ ഞെട്ടിക്കുന്ന ഫലത്തിലൊരു കുഴൽപ്പണം, അനധികൃത പണം, ഇതിന്റെ യാതൊരു രേഖകളും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ കുഴൽപ്പണം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ നിലയിലുള്ള പണം തന്നെ പിടിച്ചെടുത്തത്. എന്തായാലും ഇതിന്റെ സോഴ്സ് ഉൾപ്പെടെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരിക്കും ഇനി പോലീസ് ഉണ്ടാകുക. ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിസുധവരനായ ജിൻസന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. അമ്പലവയൽ ആണ്ടൂരിലാണ് പൊതുദർശനം. അവിടെ സിവി അനുമോദുണ്ട്. അനുമോദ്, ഇപ്പോൾ പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ടോ? ഭവ്യ, ജെൻസന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. നമ്മളുള്ള ഈ ഒരു ഗ്ലോറീസ് ഓഡിറ്റോറിയത്തിലാണ് പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ആളുകളൊക്കെ തന്നെ എത്തിച്ചേരുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം സമയം ഇവിടെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അങ്ങ് ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അല്ലേ? ഞാൻ മേഖലാ പ്രസിഡന്റ് ഡി വൈ. എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരുക്കങ്ങൾ? ഇവിടെ 1 മണിക്കൂറാണ് മുമ്പ് സമയം പറഞ്ഞേക്കുന്നത്. 1 മണിക്കൂർ ഇപ്പോൾ ഒരു 1 മണിയാകുമ്പോൾ ഇവിടെ എത്തിയിട്ട് 2 മണിവരെയാണ് ഇവിടെ പൊതുദർശനം വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം വീട്ടിൽ നിന്ന് ചടങ്ങുകൾ കഴിഞ്ഞിട്ട്, പ്രാർത്ഥന ചടങ്ങുകൾ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പള്ളിയിലേക്ക് എടുക്കാനുള്ള തീരുമാനത്തിലായിരിക്കുന്നു. വീട്ടിൽ പൊതുദർശനമായിട്ടില്ല, അവിടെ റിലേറ്റീവ്സും കാര്യങ്ങളെല്ലാവരും പിന്നെ വരുന്നവർ കണ്ടിട്ട് അങ്ങനെ പോകുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മൂന്നരയോടെ ഏകദേശം തരുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. മുംബൈ പരിചയമുള്ള സുഹൃത്തല്ലേ? ഞങ്ങളുടെ സുഹൃത്തും കൂടിയാണ്, ഞങ്ങളുടെ അവന്റെ ജ്യേഷ്ഠൻ ഞങ്ങളുടെ സുഹൃത്താണ്. പിന്നെ ഞങ്ങളുടെ കൂടെ എല്ലാ പ്രവർത്തനത്തിനും എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വലിയ ദുരന്തമാണ് ശ്രുതിന്റെ അവസ്ഥയാണ്. നമുക്ക് ഇന്നലെ ശ്രുതിനെ വിംസിൽ കൊണ്ടുവന്ന് കാണിച്ചിരുന്നു. കാണിച്ചപ്പോൾ അവളുടെ അവസ്ഥയും വളരെ ദയനീയമായിരുന്നു. അവിടെയുള്ള എല്ലാവരും കരയേനെയായിരുന്നു. പരസ്യം വല്ലാത്തൊരു ദുരന്തമായി പോയല്ലോ, ദുരന്തത്തിന് മേലൊരു ദുരന്തമായി പോയി. നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, ശ്രുതി മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് ഇപ്പോൾ ഫാദർലോനെ വിളിച്ചിരുന്നത് പറഞ്ഞത്. അപ്പുവിൻ്റെ പപ്പേനെ വിളിച്ചിരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഓപ്പറേഷന് കയറ്റിയേക്കെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിരുന്നു. മരിച്ചു എന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ലാന്നാണ് അറിഞ്ഞാൽ സാധിച്ചത്. ഇനിയിപ്പോൾ എന്തായാലും അവിടെ ഉൾക്കൊണ്ട് പോയാലേ പറ്റുള്ളൂ. ആ ഒരു ദുരന്തത്തിൻ്റെ ആഘാതത്തിന് കരകയറുകയായിരുന്നു. കേരളത്തിലെ ഏറ്റവും അധികം ആളുകളെല്ലാം കൂടെ നിന്നത് ശ്രുതിയുടെയും ജെൻസന്റെയും കൂടിയായിരുന്നു. കാരണം എല്ലാവരും പോയ ശ്രുതിക്ക് ഇനി ജെൻസൺ ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമായിരുന്നു. ആ വാർത്തകൾക്കൊക്കെ നമ്മൾ താഴെ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര വലിയൊരു വേദനയാണ്
ഈ ഒരു ദുരന്തം തരുന്നത്? എങ്ങനെയാണ് ഇനി നിങ്ങൾ എങ്ങനെയാണ് ആ കുടുംബത്തിനൊപ്പം നിൽക്കുക? എങ്ങനെയാണ് നിങ്ങളുടെ ഞങ്ങളിപ്പോൾ എന്തായാലും ശ്രദ്ധ ചെയ്ത് ഉൾക്കൊണ്ട് പോയേ മതിയാവുള്ളൂ. കാരശ ഇനിയിപ്പോൾ അവളുടെ ജീവിതം ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. കാരശ പിന്നെ അവൾക്ക് വേറെ ആരുമില്ലല്ലോ. ഈ ശ്രുതിനെ എങ്ങനെ കൊണ്ടുവന്നത് ജെൻസൺ തന്നെയാണ്. ജെൻസന്റെ ഒരു പിന്തുണ പ്രകാരമാണ് വന്നതും കാര്യങ്ങളൊക്കെ ഈ ദുരന്തത്തിൽ നിന്ന് വന്നത്. ഒരു ദുരന്തത്തിന് മേലൊരു ദുരന്തമായി വന്ന് ഇതെല്ലാം തീരാതെ നഷ്ടമായി. ഞങ്ങളുടെ നാടിനും കൂട്ടുകാർക്കൊക്കെ വല്ലാത്തൊരു നഷ്ടം തന്നെയാണ്. ഒപ്പമുണ്ടെന്ന് പറയാൻ മാത്രമേ നമുക്ക് പറ്റൂ. ഞങ്ങൾക്ക് ജെൻസന്റെ സുഹൃത്തുക്കളല്ലേ? അതെ, ജെൻസന്റെ സുഹൃത്തുക്കൾ തന്നെ. പിന്നെ നമ്മുടെ ഒരു പ്രവർത്തകൻ കൂടിയായും നമ്മുടെ ഒരു അടുത്ത സുഹൃത്ത് തന്നെയായിരുന്നു. നമ്മുടെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ജെൻസൻ. അപ്പോൾ പുള്ളിൻ്റെ ആകസ്മികമായ ഒരു വിയോഗത്തിൽ വളരെ സങ്കടമുണ്ട്. അതൊരു വലിയ ഒരു വിഷമം തന്നെ, എല്ലാവർക്കും നല്ല രീതിയിൽ വിഷമമായ ഒരു കാര്യമാണത്. അങ്ങനെ മുൻപ് കാണുകയോ സംസാരിക്കുന്നു? അടുത്ത ദിവസങ്ങളിൽ ഇല്ല, അടുത്ത ദിവസങ്ങളിൽ കണ്ടിട്ടില്ല. ജെൻസനെ ഇവിടെ അങ്ങനെ പെട്ടെന്ന് കുറച്ചു കാലമായിട്ട് ഇവിടെ അങ്ങനെ കാണാറില്ല. താമസം ഇവിടെ തന്നെയാണെങ്കിലും നമ്മൾ കുറേയായി കണ്ടിട്ട്, പിന്നെ അല്ലാണ്ടുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയായിരുന്നു. പിന്നെ ഇനിയുള്ള ശ്രുതിയുടെ ഒരു ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ചോദിച്ചിനായിട്ട് തന്നെ നിൽക്കുകയാണ്. ഭയങ്കര ഒരു കഷ്ടപ്പാട്, എന്ത് ചെയ്യുമെന്ന്. ഇന്നലെ ഞങ്ങൾ വിംസ് ഹോസ്പിറ്റലിൽ രാത്രി വരെ ഉണ്ടായിരുന്നു. രാത്രി കൊണ്ടുവന്ന് കാണിച്ചിരുന്നു ശ്രുതിനെ. അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല. നിലവിലിപ്പോൾ ജെൻസൺ മരിച്ചതായിട്ട് ശ്രുതിക്ക് അറിയില്ല. അപ്പോൾ ആ ഒരു ഇപ്പോൾ ഫാദർ ഇൻ ലോനെ വിളിച്ചിരുന്നു, ശ്രുതി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മരിച്ചതായിട്ട് ഇപ്പോൾ നിലവിൽ അറിയില്ല. ചികിത്സയിലാണെന്നുള്ള രീതിക്കാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് തന്നെ അവിടെ നിന്ന് ജെൻസനെ കാണിച്ചിട്ട് പുറത്തിറങ്ങിയതും ആംബുലൻസിൽ കയറ്റിയതും ബി പി കൂടി, ബ്രീത്ത് കിട്ടാണ്ട്, അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ വിംസിൽ തന്നെ കാണിച്ച് പിന്നെ നോർമലായതിനു ശേഷമാണ് കൽപ്പറ്റ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഞങ്ങൾ ആ സമയത്തൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ശസ്ത്രക്രിയ എന്തോ ശ്രുതിൻ്റെ ഓപ്പറേഷൻ ഇപ്പം നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 10 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഒരു സർജറിയും കൂടെ ഉണ്ട്. കാലിന് പൊട്ടലുണ്ട്, അപ്പോൾ അത് കമ്പിയിട്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ അതിന് 10 ദിവസം കഴിഞ്ഞിട്ട് ഇനിയൊരു സർജറിയും കൂടെ ഉണ്ട്. നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എങ്ങനെ ഈ ഒരു ദുരന്തം ആ കുട്ടിയെ അറിയിക്കാനുള്ള? അത് എല്ലാവരുടെ മുന്നിൽ ഒരു ചോദിച്ചതിനായിട്ട്, ഇപ്പം ഇങ്ങനെ ഒരു ആകസ്മികമായ ഒരു വിയോഗം എങ്ങനെയാ കുട്ടീനെ അറിയിക്കുമെന്ന് എല്ലാവർക്കും മുന്നിലൊരു ചോദ്യമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് എങ്ങനെയാ കുട്ടിയോട് എന്ത് പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിക്കും എന്നതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. നമ്മൾ എന്താണ് ആ കുട്ടീനോട് പറയുകയെന്ന് പോലും ഇവിടെ ഉള്ളവർക്കൊരു ഐഡിയയില്ല. പോയപ്പോൾ ജെൻസൺ ഉണ്ടെന്നുള്ളൊരു ആശ്വാസമായിരുന്നു. അതെ, ജെൻസൺ ഉണ്ടെന്നുള്ളൊരു ആശ്വാസമായിരുന്നു. അച്ഛനമ്മ ഉരുൾപൊട്ടല കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ട് ആകെ ഒരു ആശ്രയം എന്ന് പറയാനുണ്ടായിരുന്നത് ജെൻസൺ തന്നെയായിരുന്നു. അപ്പോൾ ജെൻസന്റെ ഈ ഒരു വിയോഗം എങ്ങനെയാ കുട്ടി ഉൾക്കൊള്ളുമെന്ന് ഒരു ഐഡിയയും ഇല്ല. അപ്പോൾ എല്ലാം ത്യജിക്കാനുള്ള ഒരു കരുത്ത് ആ കുട്ടിക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും, എല്ലാവരുടെ മുഖത്തും നമുക്ക് ഇതിൻ്റെ ഒരു ദുഃഖം കാണാൻ കഴിയും. കാരണം അത്രമാത്രം വേദനയാണ് നമുക്കെല്ലാം പങ്കുവെക്കാനുള്ളത്. ഇവിടെ എത്തിച്ചേർന്നവരൊക്കെ ജെൻസനെ പ്രിയമുള്ളവരും സുഹൃത്തുക്കളും ഇതുപോലെ തന്നെ ഈ ഒരു ദുരന്ത വാർത്ത കേട്ടറിഞ്ഞ് ഇവിടേക്ക് എത്തിയവരും ഒക്കെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇത് ഈ ഒരു വേദന എങ്ങനെ ഈ ഒരു മരണവാർത്ത ശ്രുതിയെ അറിയിക്കും, ശ്രുതിയുടെ അതിജീവനം എങ്ങനെയാകും, ഇതെല്ലാം ഉൾക്കൊള്ളാനുള്ള കരുത്ത് ആ പെൺകുട്ടിക്കുണ്ടാകുമോ, നമ്മളെങ്ങനെ ഇവരെ ആശ്വസിപ്പിക്കുമെന്നൊക്കെ വലിയ ചോദ്യങ്ങളാണ് ഉയരുന്നത്. എല്ലാവർക്കും അത്രമാത്രം വേദന നൽകിയ ഒരു ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്നും കരകയറുകയാണ് ഈ നാട്. ആ ഒരു ദുരന്തത്തിൽ തന്നെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം, അല്ലെങ്കിൽ ദുരന്തത്തെ അതിജീവിച്ചവരിൽ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രങ്ങളിലൊന്ന് ആ ശ്രുതിയായിരുന്നു. ശ്രുതിയുടെ കുടുംബാംഗങ്ങളെല്ലാം നഷ്ടമായ അതിജീവനത്തിൻ്റെ പാതയിൽ ജെൻസന്റെ കൈപിടിച്ച് മുന്നോട്ട് ആത്മവിശ്വാസത്തോടെ നടക്കാൻ തുടങ്ങിയ ശ്രുതിയായിരുന്നു ആ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വലിയ ശ്രദ്ധാകേന്ദ്രം. അവരുടെ പ്രണയം അതിന് പിന്തുണ നൽകിയും അവർക്കൊപ്പവും ഈ ലോകവും എല്ലാവരും നിന്നതാണ്. അങ്ങനെ എല്ലാം ഒരു തരത്തിൽ ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്ന പ്രതീക്ഷകളൊക്കെ നമ്മൾ പങ്കുവെക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ദുർവിധി ആ കുട്ടിക്ക് വീണ്ടും നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഇത്രമാത്രം വലിയ ആഘാതമാണിതെന്ന് നമുക്ക് പറയാനാകില്ല. ഇവിടൊക്കെ ചേച്ചിമാരൊക്കെ ഇവിടെ ഉള്ളവരാണോ? നിങ്ങളൊക്കെ ജെൻസിനെ പരിചയമുള്ളവരാണോ? നിങ്ങളൊക്കെ? അതെ അതെ, ഞങ്ങളുടെ മോനാണ് അവൻ. ഇന്നും രാവിലെ അവൻ പോകുന്നത് കാണുന്ന ആളാണ്. ഞങ്ങളെ വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ അവൻ പോകാത്തത്.
ഞങ്ങൾക്ക് ഭയങ്കര ഒരു നഷ്ടമാണ് അവന്റെ. ഇനിയും പരിചയമില്ലേ നിങ്ങൾക്ക് ജെൻസന്റെ? ആ ഉണ്ട്, എല്ലാരും ശ്രുതിനെ കണ്ടു പരിചയമുള്ളൂ, അടുത്ത് പരിചയമില്ല. ഞങ്ങൾക്കൊക്കെ ശ്രുതിയുടെ ആ ദുരന്തത്തിൽ നിന്ന് കരകയറുമ്പോൾ ജെൻസന്റെ ഒരു കൈപിടിച്ചാണ് എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കെല്ലാം വലിയ ആശ്വാസം നൽകിയതായിരുന്നു. ഒരു കുട്ടിക്ക് ജീവിതത്തിൽ ഇനി ജെൻസൺ ഉണ്ടല്ലോ. പക്ഷെ ഇതിപ്പോ എല്ലാവരും ഉള്ള് പൊട്ടുന്ന ഒരു വേദനയാണ്. ചോദിക്കുന്നത് തന്നെ വിഷമിച്ചുകൊണ്ടാണ്. ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. വിഷമം എന്ന് പറഞ്ഞാൽ സ്വന്തം മോൻ മരിച്ച ഒരു അവസ്ഥയിലൂടെയാണ് ഞങ്ങളും കടന്നു പോകുന്നത്. നമ്മളൊരു കുടുംബത്തിലൊരു സംഭവം നടന്നത് എങ്ങനെ അതേപോലെയാണ്, തൊട്ടടുത്ത വീടാണ്. ആ ഒരു അവസ്ഥ അംഗീകരിക്കാൻ ഇപ്പോഴും മനസ്സിനെ അങ്ങോട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയത്. ശ്രുതി ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത്. അങ്ങനെ പറയുന്നുണ്ട്, വ്യക്തമായിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല. എന്റെ മോളെ വീട് തൊട്ടടുത്താ, അവരുടെ വീടിന് തൊട്ടടുത്താ മോളെ വീട്. അവനൊക്കെ കുഞ്ഞുനാളിൽ മുതലേ കാണുന്നത്. ഭയങ്കര ഒരു വിഷമം. നമ്മള് മക്കള് പോയ മാതിരി തന്നെയാണ്, മക്കളെ മാതിരി തന്നെയാണ്. അപകടം ഉണ്ടായപ്പോ മുതൽ പ്രാർത്ഥിക്കുകയാണ്, ഒന്നും സംഭവിക്കാതെ. അതെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അവന്റെ ആത്മാവിന് വേണ്ടി, ആ ശ്രുതി എന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇനിയാണ് ശരിക്കും നമ്മൾ സമൂഹത്തിന്റെ ഒരു വലിയൊരു കടമ ശ്രുതിയെ ചേർത്ത് പിടിക്കുക. വലിയൊരു ദുരന്തമാണ് ഞങ്ങൾക്ക്. ഉരുൾപൊട്ടലെ കഴിഞ്ഞ് ഭയങ്കര ഒരു ദുരന്തമായിട്ടാണ് ഞങ്ങളത് കാണുന്നത്. അടുത്തുള്ളത് തന്നെയാണ്. അവക്ക് ഇനി ഒരു ദൈവം ഒരു ശക്തി കൊടുക്കട്ടെ. സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അവരൊക്കെ ഇത്രമാത്രം ദുഃഖം കടിച്ചമർത്തി നിൽക്കുന്നവരാണ്. അവരോട് നമ്മൾ കൂടുതൽ ചോദിക്കുന്നതിൽ തന്നെ വേദനയുണ്ട്. നമ്മുടെയൊപ്പം DYFI സുഹൃത്തുക്കൾ ചേരുന്നുണ്ട്. ജെൻസൺ നമ്മുടെ DYFI അംഗമായിരുന്നുള്ളൂ അല്ലേ? ജെൻസൺ DYFI സജീവ പ്രവർത്തകനായിരുന്നു. ആ, ഇവിടെ DYFI യൂണിറ്റ് കമ്മിറ്റി അംഗവും എന്ന നിലയിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. DYFI പരിപാടികൾക്കകത്തൊക്കെ സജീവമായി നിന്നിരുന്ന ആൾ തന്നെയായിരുന്നു. അറിയാം, ഈ ജെൻസന്റെ ജീവിതവും ശ്രുതിയുടെ ജീവിതവും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ഇങ്ങനൊരു ദുർവിധി നമ്മൾ ആരും എവിടെയും പ്രതീക്ഷിക്കുന്നില്ല. ഇല്ല, ഒട്ടും തീരെ പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യമായിരുന്നു. നിലവിൽ കുട്ടിയുടെ തന്നെ പറയുകയാണെങ്കിൽ രക്ഷിതാക്കൾ മരിച്ചു, അതോടൊപ്പം തന്നെ സഹോദരി ഉണ്ടായിരുന്ന മരണപ്പെട്ടു. അതിലേക പ്രതീക്ഷ എന്നുണ്ടായിരുന്നത് ജെൻസനായിരുന്നു. ജെൻസൻ ഇതിനു മുൻപ് മാധ്യമങ്ങൾക്ക് കൊടുത്ത ഇന്റർവ്യൂവിനകത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ജെൻസൻ എല്ലാ സാഹചര്യത്തിലും അവരോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നെല്ലാം പറഞ്ഞ് അവരുടെ അവസാനത്തെ പ്രതീക്ഷ ജെൻസനായിരുന്നു. അതുകൂടി ഇപ്പോൾ നഷ്ടപ്പെട്ടൊരു സാഹചര്യത്തിലാണ്. സമാനതകളില്ലാത്തൊരു ദുരന്തമാണ്. ഇപ്പോൾ ചോറൽമലയിൽ ഇങ്ങനൊരു വിഷയത്തെ അഭിമുഖീകരിച്ച് നിൽക്കുമ്പോൾ തന്നെ എങ്ങനെ പറയണമെന്ന് അറിയില്ല. വലിയൊരു പ്രതിസന്ധിയാണ് ഇത്. നമ്മളൊക്കെ ഇനി നേരിടുന്ന ചോദ്യം ശ്രുതിയെ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നുള്ളത്. ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വെച്ചാൽ എല്ലാ ഇനി അവർക്കൊരു ജോലി എന്നുള്ള രൂപത്തിലൊക്കെ പരിഗണിക്കുമ്പോഴും മുന്നോട്ടുള്ള ജീവിതത്തിനകത്ത് ഞങ്ങളാൽ കഴിയുന്നത്, സംഘടന എന്നുള്ള രൂപത്തിനകത്ത് കഴിയുന്ന രൂപത്തിനകത്തേക്ക് എന്താണോ ചെയ്യേണ്ടത് ആ എല്ലാ അർത്ഥത്തിലും DYFI എന്നുള്ള രൂപത്തിൽ കൂടെ നിന്ന് ചെയ്തു കൊടുക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഘട്ടത്തിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള കരുത്തുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആശംസിക്കാനൊന്നും ആശംസിക്കാൻ കഴിയില്ല, പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ നമുക്ക്. എന്താണെങ്കിലും നമ്മൾ ഈ ജെൻസന്റെ സുഹൃത്തുക്കളാണ് ഇവരൊക്കെ. നിങ്ങൾക്കൊക്കെ ജെൻസിനെ കുറിച്ച് ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഒരുമിച്ചുണ്ടായിരുന്നോ നിങ്ങൾ? കേട്ടറിഞ്ഞ് അല്ലേ? അവസാനമായിട്ടൊന്ന് കാണാം അല്ലേ? അതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. കൂടുതൽ കൂടുതൽ ആളുകൾ ഈ ഒരു ഗ്ലോറീസ് ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ പുതുവർത്തനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. വഴി ആളുകൾ അദ്ദേഹത്തെ കണ്ട് തിരിച്ചിറങ്ങുന്ന തരത്തിലേക്കുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതിന് ഏതാണ്ട് 1 കിലോമീറ്റർ അകലെയാണ് ജെൻസന്റെ വീടുള്ളത്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും മറ്റും ഒക്കെ വീട്ടിലാണുള്ളത്. അപ്പോൾ 1 മണിക്കൂറോളം വീട്ടിലും ഈ ഒരു പൊതുദർശനവും മറ്റ് അന്ത്യകർമ്മങ്ങൾ ചടങ്ങുകളും ഒക്കെ ഉണ്ടാകും. അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകൾക്കായി പള്ളിയിലേക്ക് കൊണ്ടുപോവുക. എന്നാണെങ്കിലും ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ് ഈ നാട്ടിൽ. നമുക്ക് എല്ലാവരുടെയും മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം എങ്ങനെയാണ് ഈ ഒരു ദുരന്തത്തെ ഈ ഒരു നാട് നേരിടുന്നത് എന്ന്. പലർക്കും ഈ ഒരു സാഹചര്യം ഉൾക്കൊള്ളാൻ തന്നെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. കൂടുതൽ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നു. ജെൻസന്റെ
വിയോഗം, ചൂരൽമലയിൽ നൂറുകണക്കിന് ആളുകളുടെ ജീവനെടുത്ത ആ ദുരന്തം, അതിൻ്റെ ഒരു വേദനയിൽ നിന്നും കരകയറുമ്പോൾ ഒരു അതിനേക്കാൾ വേദന നൽകുന്ന തരത്തിലേക്ക് ഈ ഒരു ജെൻസന്റെ വിയോഗം. നേരിട്ട് പരിചയമില്ല സ്ത്രീയെയും ജെയ്സനെയെന്ന്, പക്ഷേ വേണ്ടപ്പെട്ട ആരോ ഒരാൾ നഷ്ടമായതുപോലെ ഉള്ളിലൊരു വിങ്ങലാണ്. എന്ത് പറയണമെന്ന് പോലും ഓർമ്മയില്ല, കാരണം മനസ്സടക്കം കൈവിട്ടു പോകുന്നു. ചിന്ത മുഴുവൻ ശ്രുതിയെക്കുറിച്ചാണ്. ആ പെൺകുട്ടിക്ക് കരുത്തുണ്ടാവട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അവൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. ഇതും ആ പെൺകുട്ടിക്ക് അതിജീവിക്കാൻ സാധിക്കണം. നമ്മളും ആ സാഹചര്യത്തിലാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പോലും, എങ്ങനെ ആ പെൺകുട്ടിയെ ഈ ഒരു മരണവിവരം അറിയിക്കുമെന്നുള്ളൊരു ആശങ്ക, ഒരു ഭയം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. എന്തായാലും അവൾക്കതും അതിജീവിക്കാൻ സാധിക്കട്ടെ. ഇടവേള. സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. പക്ഷേ എം ആർ അജിത്കുമാറിനെ മാത്രം സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ആഭ്യന്തര വകുപ്പിന് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വലിയ തോതിൽ ഉയരുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് എം ആർ അജിത്കുമാറുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് കടുത്ത അതൃപ്തിയുണ്ടായിരുന്നുള്ള വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തുവന്നത്. അതായത് അദ്ദേഹത്തെ ആ നോക്കുകുത്തിയാക്കി നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് എന്ന തരത്തിലേക്കായിരുന്നു അതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിശദീകരണങ്ങൾ. പക്ഷേ ഇപ്പോൾ ആ നിർണായകമായ ഒരു തീരുമാനം പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എം ആർ അജിത്കുമാറുമായി ബന്ധപ്പെട്ട അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച വിജിലൻസ് അന്വേഷണത്തിന് കൂടി അദ്ദേഹം ശുപാർശ ചെയ്യും എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ കവടിയാറിൽ അദ്ദേഹം നിർമ്മിക്കാൻ പോകുന്ന വീടിന്റെ സ്ഥലം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആഡംബര വസതിക്ക് പണം കണ്ടെത്തിയത് എങ്ങനെയാണ്, അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരന്മാർക്ക് അദ്ദേഹം മറ്റു തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത്കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പത്തുമായി ബന്ധപ്പെട്ട, സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിജിലൻസ് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസ് മേധാവി ശുപാർശ ചെയ്യുമെന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എ ഡി ജി പി അജിത്കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിനും ശുപാർശ നൽകിയിരിക്കുകയാണ് ഡി ജി പി. കവടിയാറിലെ വീട്, ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം, ഇങ്ങനെ തുടങ്ങി പി വി അൻവർ എം എൽ എ ഉന്നയിച്ച 5 കാര്യങ്ങളിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് കൂടി ഡി ജി പി ശുപാർശ ചെയ്തിരിക്കുന്നത്. ഡി ജി പി നേരിട്ട് എ ഡി ജി പിയുടെ മൊഴി എടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വിജിലൻസ് അന്വേഷണത്തിന് കൂടി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് എ ഡി ജി പിയുടെ നീക്കങ്ങളിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനമായി അൻവർ എം എൽ എ ഉന്നയിച്ച 5 കാര്യങ്ങളിലാണ് ഇത്തരത്തിൽ അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. കവടിയാറിലെ വീട്. സ്വർണ്ണം വെള്ളി നിരക്കുകൾ കൂടി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,715, പവൻ 53,720. 18 ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് 5,565, പവന് 44,520. വെള്ളി ഗ്രാമിന് 90, കിലോയ്ക്ക് 90,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഈ വാർത്ത ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി പകൽ വാർത്തയിൽ രഞ്ജിത് രാമചന്ദ്രൻ. നമസ്കാരം.